കൂടുകാരെ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമ്മുടെ ക്ലച്ച് പെട്ടെന്ന് പോകുന്നു വാഹനത്തിൻ്റെ. വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പുതിയ ആൾക്കാർക്ക്. ഫസ്റ്റ് ഗിയർ ഇട്ടു, നേരെ ക്ലച്ച് ചവിട്ടി വെച്ചു, റേസ് കൊടുക്കുക, പക്ഷെ ക്ലച്ച് ഉയർത്തുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ക്ലച്ച് കീടാവും. രണ്ടാമത്തെ മെയിൻ കാരണം, വാഹനം നിർത്തണമെന്നുണ്ട്, ക്ലച്ച് ചവിട്ടി, പക്ഷെ വാഹനം നിൽക്കുന്നില്ല, ബ്രേക്ക് ഓടുന്നില്ല, വാഹനം ക്ലച്ചിൽ ഗിയറിൽ ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോഴും പെട്ടെന്ന് നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലച്ച് പോകും. അപ്പം നിങ്ങൾ ചോദിക്കുക എങ്ങനെ ഓടിക്കണമെന്ന്. അത് എടുക്കണമെങ്കിൽ ക്ലച്ച് ഗിയറിട്ടു ക്ലച്ച് എടുക്കുമ്പോൾ തന്നെ മൊത്തം വിടുക, ഓക്കെ. അതിനുശേഷം പിന്നെ നമ്മൾ കാണിക്കുന്ന, എക്സ്പീരിയൻസ് ഉള്ളവരും ഞാൻ ഉൾപ്പെടെ കാണിക്കുന്ന ഒരു തെറ്റാണ്, മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ഗിയർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഫുൾ ക്ലച്ച് ഓട്ടി ഗിയറിടുന്നു. അങ്ങനെ നിങ്ങൾ ഫുൾ ക്ലച്ച് ഓട്ടി ഗിയറിടുന്നത് ഹാഫ് ക്ലച്ച് ഉപയോഗിച്ചാൽ മതി. സ്പീഡിൽ ഓടുമ്പോൾ ഹാഫ് ക്ലച്ചിന്റെ കാര്യം പോലും വാഹനത്തിന് ഇല്ല. കാണിക്കാം, രണ്ടാമത്തെ ഗിയർ മൂന്നാമത്തെ ഗിയറിലേക്ക് ഇടാൻ പോവുകയാണ്, തന്റെ കുറച്ച് ക്ലച്ച് മാത്രം ചവിട്ടി മൂന്നാമത്തെ ഗിയറിട്ടു. അതുപോലെ നാലാമത്തെ ഗിയർ ഇടാൻ പോവുകയാണ്, ഓട്ടത്തിലാണ്, ക്ലച്ച് സ്വല്പം ചവിട്ടിയുള്ളൂ, ഹാഫ് പോലും ചവിട്ടിയില്ല, ഗിയർ വീണു. ഇങ്ങനെ ഈസി ആയിട്ട് ഇടാം. ഇനി ഞാൻ ഓടത്തിൽ തന്നെ അഞ്ചാമത്തെ ഗിയർ ഇടുകയാണ്. ഞാൻ പലപ്പോഴും ക്ലച്ച് ചവിട്ടാറില്ല, ക്ലച്ച് ചവിട്ടാതെ ഞാൻ അഞ്ചാമത്തെ ഗിയർ ഇടും. വേണ്ട, അഞ്ചാമത്തെ ഗിയർ ഇട്ടു, കണ്ടല്ലോ ക്ലച്ച് ചവിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്, മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ഗിയറിൽ നമ്മൾ ക്ലച്ച് ഒട്ടും വേണ്ട, ഹാഫ് ക്ലച്ചിനെ കണ്ട് താഴെ മതി. അതേപോലെ തന്നെ നമ്മൾ ഡൗൺ ചെയ്യുമ്പോഴും, ഹൈവേയിലൊക്കെ നമ്മൾ സ്പീഡിൽ ഓടിക്കുമ്പോൾ വണ്ടി നമ്മൾ ഡൗൺ ചെയ്യാറുണ്ട്. ആറിൽ നിന്നും അഞ്ചിലേക്കും, അഞ്ചിൽ നിന്നും നാലിലേക്കും, നാലിൽ നിന്നും മൂന്നിലേക്കും എടുക്കുമ്പോൾ നമുക്ക് ഹാഫ് ക്ലച്ച് ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ ക്ലച്ചിൻ്റെ ലൈഫ് കൂടും. ഏകദേശം നല്ല ലൈഫ് നമുക്ക് ക്ലച്ചിനുണ്ടാക്കാം. 1.5 ലക്ഷം 1 ലക്ഷം കിലോമീറ്ററൊക്കെ നമുക്ക് ക്ലച്ച് യൂസ് ചെയ്യാൻ പറ്റും. ക്ലച്ച് പ്ലസ്സും ക്ലച്ച് പ്ലേറ്റും അതുപോലെ അസംബ്ലിയും. പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് ഞാൻ കുറ്റം പറയത്തില്ല, കാര്യം ഞാനും ട്രെയിൻ ചെയ്യുന്ന ഒരാളാണ് പുതിയ ആൾക്കാർ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കണ്ട് വേണ്ടതുപോലെ പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ ഇട്ട് എടുക്കുമ്പോൾ ക്ലച്ച് പെട്ടെന്ന് റിലീസ് ചെയ്യാൻ നോക്കണം. റേസ് കൊടുക്കുന്നതിന് കൂട്ട് റിലീസ് ചെയ്യാൻ നോക്കണം. റിലീസ് ചെയ്തില്ലേ ക്ലച്ച് പെട്ടെന്ന് പോകും. അതുപോലെ പുതിയ ആൾക്കാർ നിർത്തണമെന്നുണ്ട്, ക്ലച്ച് ഫുള്ള് ചവിട്ടി വണ്ടി ഓടിക്കൊണ്ടിരിക്കുക, ബ്രേക്ക് ചവിട്ടിട്ടില്ല, ക്ലച്ച് ഫുള്ള് ചവിട്ടിക്കൊണ്ടിരിക്കുക, ഗിയറിൽ വണ്ടി ഓടുകയാണ്. ഈ ഒരു ഇങ്ങനെ ഉള്ള പൊസിഷനിൽ ക്ലച്ച് നിങ്ങളുടെ കേടാവും, പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി മാറും. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫുള്ള് സപ്പോർട്ട് ചെയ്യുക. ഞാൻ വാഹനത്തെക്കുറിച്ചും അതുപോലെ ഡ്രൈവിങ്ങിന് ട്രിപ്പ് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇടുന്നുണ്ട്, നിങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ഇതൊന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. താങ്ക് യു. പുതിയ പടിയുമായി വീണ്ടും കാണാം.